ഹലോ നമസ്കാരം. നമ്മളിൽ വീട് വെക്കുന്ന പല ആളുകൾക്കുള്ള ഒരു സംശയമാണ് സ്ക്വയർ ഫീറ്റിന് എത്രയാണ് റേറ്റ് എന്നുള്ളത്. ശരിക്കും ദിവസവും വരുന്ന വാട്സപ്പ് മെസ്സേജുകളിൽ അല്ലെങ്കിൽ കോളുകളിലൊക്കെ ഉള്ള നിരന്തരമായിട്ടുള്ളൊരു ചോദ്യമാണ് നിങ്ങൾ സ്ക്വയർ ഫീറ്റ് എത്ര രൂപയ്ക്കാണ് വീട് ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ സ്ക്വയർ ഫീറ്റ് എത്ര രൂപയ്ക്കാണ് ചെയ്യുക എന്നുള്ളത് പറയുന്നതോടൊപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ നമ്മുടെ ഹനുക്ക ഹോംസ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ സാരഥി കൂടിയായ നമ്മുടെ ജോബി ഹനുക്ക നമ്മോടൊപ്പം ഉണ്ട്. ജോബി ബ്രോ നമസ്കാരം. അപ്പം ഇദ്ദേഹത്തിന് നിങ്ങളിൽ പല ആളുകൾക്കും അറിയാമായിരിക്കും. നമസ്കാരം. ഹനുക്ക ഹോംസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൻ്റെ സാരഥി കൂടിയാണ്. ശരിക്കും ജോബിയുടെ പ്രൊഫഷൻ എന്താണ്? നമ്മൾ ബേസിക്കലി സിവിൽ എഞ്ചിനീയർ ആണ്. സിവിൽ എഞ്ചിനീയർ. അപ്പോൾ നമ്മൾ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം കോൺട്രാക്ട് വർക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ട്, പിന്നെ കൂടെ ചാനലും. അപ്പോൾ ശരിക്കും ഞാൻ നമ്മുടെ തന്നെ ഒരു കൺസൾട്ടിങ് സൈറ്റ് ഇത് പത്തനംതിട്ട മല്ലപ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ അടുത്താണ്, നമ്മുടെ തിരുവല്ലയ്ക്ക് അടുത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് കാണാൻ. കുറേ നാൾ കൊണ്ട് ജോബിയെ കാണണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണ് ശരിക്കും ഒരു സമയം കിട്ടിയത്. ജോബി ബ്രോ, നമ്മൾ പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു ചോദ്യം, നമ്മൾ ഒരു സ്ക്വയർ ഫീറ്റിന് നമ്മൾ വീട് പണിയുന്നത് എത്ര രൂപയ്ക്കാണ് എന്നുള്ളത്. നിരന്തരം ഇത്തരത്തിൽ കോൾ വരാറുണ്ട്, വരാറുണ്ട്. അപ്പം അതിന്റെ ഒരു ആൻസർ ആയിക്കോട്ടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ജോയ് ബ്രോ ഈ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് നിങ്ങൾ. ഞാനൊരു വീട് പണിയാൻ ഉദ്ദേശിക്കുകയാണ്, നിങ്ങൾ എത്ര രൂപ സ്ക്വയർ ഫീറ്റിന് എനിക്ക് വീട് പണി ചെയ്ത് തരും? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അതേപോലെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടാണ്. നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല്, നമുക്കിപ്പോൾ ഒരു 10x10 ഉള്ള ഒരു റൂം നമുക്ക് നോക്കാം. 10 അടി നീളം, 10 അടി വീതി. അപ്പോൾ അത് 100 സ്ക്വയർ ഫീറ്റാണ്, 10x10. അപ്പോൾ സ്ക്വയർ ഫീറ്റിന് ഞാനൊരു റേറ്റ് പറയുകയാണ്, 100 സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞൊരു റേറ്റ് ഒരു വീട് പിടിക്കുകയാണ്. ഇപ്പോൾ ഒരു മുറിയാണ് 10x10. അപ്പോൾ അതേ സെയിം തന്നെ 50, അപ്പോൾ 10 അടി വെച്ച് 4 വോള് വരുമ്പം 40 അടി നീളമാണ് ആ ഒരു റൂമിൻ്റെ അളവ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു അതേ സെയിം ഞാൻ വേറൊരു വീട് നോക്കുകയാണ്, അതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 50 അടി നീളം, 2 അടി വീതിയാണ്. അപ്പം 50x2 എന്ന് പറയുന്നതും 100 സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. ആ ഭിത്തിയുടെ നീളം എന്ന് പറയുന്നത് 50 + 50 = 100 + 2 + 2 = 104 അടിയുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ 40 അടിയും, ഇത് 104 അടിയുമാണ്. അപ്പം ഞാൻ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു റേറ്റ് പറഞ്ഞ് ഒരു വർക്ക് എടുത്താൽ, ഈ 104 അടിയുള്ള വീട് പണിയുന്ന ചിലവാണോ ഈ 40 അടിയുള്ള വീട് പണിയുന്ന ചിലവ്? ഒരിക്കലും അല്ല. രണ്ടും പക്ഷേ ഏരിയ പറയുമ്പോൾ രണ്ടും 100 സ്ക്വയർ ഫീറ്റ് തന്നെയാണ്. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു പ്ലാന് അനുസരിച്ചാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. ഇപ്പം ഇനി അതിനകത്ത് പാർട്ടീഷൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ പിന്നെയും വോളിൻ്റെ ലെങ്ത് മാറും. ഇപ്പം 50 അടിയും 2 അടിയുള്ള വീട് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു ഉദാഹരണം പറഞ്ഞാണ്, ഇപ്പോൾ ഒരു റൂമിൻ്റെ ഉദാഹരണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്, 3 ബെഡ്റൂം ഉള്ളതുണ്ട്, 2 ബെഡ്റൂം ഉള്ളതുണ്ട്, ഇനി ഒരു ഹോളായിട്ട് മാത്രം 1000 സ്ക്വയർ ഫീറ്റും പണിയാം. ഓക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം റേറ്റുകൾ നമുക്ക് ഒരേ റേറ്റ് ചെയ്യാം. അതിൻ്റെ മെറ്റീരിയൽ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഇത്ര കട്ട വേണ്ടടുത്ത് 1000 സ്ക്വയർ ഫീറ്റ് തന്നെ 3 ബെഡ്റൂം ആണെങ്കിൽ 2 ബെഡ്റൂമിൻ്റെ കട്ടയല്ല 3 ബെഡ്റൂമിന് വേണ്ടത്. പിന്നെ അതിനകത്ത് വരുന്ന ഫൗണ്ടേഷൻ, ഇപ്പോൾ ഫൗണ്ടേഷൻ തൊട്ട് തുടങ്ങുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ഉറപ്പുള്ള ഒരു സ്ഥലത്ത് പണിയുന്ന ഒരു വീടിൻ്റെ ഫൗണ്ടേഷനല്ല ചിലപ്പോൾ ഒരു വെള്ളക്കെട്ടുള്ള സ്ഥലമോ അല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഫൗണ്ടേഷൻ്റെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിചയമില്ലാത്ത ഒരാളെടുക്കൽ സ്ക്വയർ ഫീറ്റിന് ഒരു 2000 രൂപയ്ക്കോ അല്ലെങ്കിൽ 1800 രൂപയോ 2300 രൂപയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ പുറകിലായിട്ട് തന്നെ കാണാം, ഇതിപ്പോ റബിൾ മെഷീനറിയിലാണ് ചെയ്തത്, ഇത് തന്നെ പ്ലോട്ട് പൊങ്ങി നിൽക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും. ഇനി ഇത് ഒരു പക്ഷേ നമ്മൾ ഈ ഒരു മെഷർമെന്റ് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ വെച്ചിട്ട് നമ്മളിത് പിന്നെ എസ്റ്റിമേറ്റ് ഇടുകയും അവരെടുത്ത് കോൺട്രാക്ട് എഴുതുകയും ചെയ്തതിനു ശേഷം ചെന്നിട്ട് എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് പില്ലറിലേക്ക് അല്ലെങ്കിൽ കുളം ഫൂട്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഈ നഷ്ടം ആര് സഹിക്കും? അതെ അതെ, അതാണ് ഞാനും പറഞ്ഞത്. നമ്മുടെ അതേപോലെ വേറൊരു സൈറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഇതേപോലെ സ്ലോപ്പ് ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. അപ്പൊ അവിടെ അവർക്ക് പറഞ്ഞത് പണിത് വരുമ്പോൾ റോഡിന്റെ ലെവലിൽ വരണം അവരുടെ മുറ്റം. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഫൗണ്ടേഷൻ താഴെ നിന്ന് കോളം ഫുട്ടിങ് ചെയ്ത് ആ റോഡിന്റെ ലെവലിലേക്ക് ആക്കി എടുക്കണമെങ്കിൽ നമുക്ക് അത്രയും കോളം സ്ട്രക്ചർ ചെയ്തെടുക്കണം. അതിൽ വരുന്ന ഫുട്ടിങ്ങിന്റെ സ്റ്റീല്, കോളത്തിന്റെ സ്റ്റീല്. ഇപ്പൊ നമുക്കൊരു വീടെന്ന് പറയുമ്പോൾ നമ്മളൊരു ഇപ്പം സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഒരു 2 അടി അല്ലെങ്കിൽ 2.5 അടി എക്സ്കവേഷൻ ചെയ്താണ് നമ്മൾ. നിരപ്പായിട്ടൊരു സ്ഥലത്താണെങ്കിൽ അധികം ഉറപ്പുള്ള മണ്ണൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിലാണ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പം നമുക്ക് സ്ലോപ്പ് ആയിട്ടുള്ള റൂഫ് ആണെങ്കിൽ ഈ 2 അടിക്ക് കുഴിക്കാൻ പറ്റില്ലല്ലോ. താഴേക്ക് എടുത്തിട്ട് അതിനൊപ്പം തന്നെ ഫില്ലിങ്ങും ചെയ്ത് വേണം നമ്മൾ ആ പ്ലിന്ത് ബീം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം കല്ലുകെട്ടൊക്കെ ആണെങ്കിൽ എത്രയോ ലോഡ് കല്ല് വരും അത്രയും പൊക്കി കെട്ടി എടുത്ത് വരണമെങ്കിൽ. അപ്പം അതൊക്കെ അനുസരിച്ച് നമ്മൾ സ്ട്രക്ചറിൽ തന്നെ ചിലവുകൾ വ്യത്യാസം വരും. പിന്നെ ഫിനിഷിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഇപ്പം ടൈല് ഒരു 35-40 രൂപ സ്ക്വയർ ഫീറ്റുള്ള ടൈൽസ് പോയിട്ട് 100-150 രൂപ അല്ലെങ്കിൽ ഗ്രാനൈറ്റിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ അതനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും. ഇനി പുട്ടിയിട്ട് വോള് ഫിനിഷ് ചെയ്യാം, പുട്ടിയിടാതെ പെയിൻറ്റ് ചെയ്യാം,
ഇനി അതുപോലെ തന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ്, നമ്മളിപ്പോ പുറകു സൈഡിൽ ഈ വീട് എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല, എന്നിരുന്നാലും നമ്മുടെ ഈ വിൻഡോയ്ക്കൊന്നും ഒരു നമ്മൾ നോർമൽ ചെയ്യുന്ന ഒരു ഒരു പാളി വിൻഡോ ആണെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ 50 സെന്റിമീറ്റർ വിട്ടും, അതുപോലെ തന്നെ 140 അല്ലെങ്കിൽ 150 ആണ് ഹൈറ്റ്. ഇവിടെ നമ്മൾ 70 സെന്റിമീറ്റർ ആണ് ഇതിന്റെ വൈഡ് കൊടുത്തിട്ട് വിട്ട് കൊടുത്തിട്ട് ഹൈറ്റ് വന്നിട്ട് 180 കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഇതിനെ ആശ്രയിച്ചിരിക്കും. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെയും ഇഷ്ടം അനുസരിച്ചും ഓരോ ഇപ്പൊ ഒരു ആർക്കിടെക്ടിന്റെ ഡിസൈൻ അനുസരിച്ചും കസ്റ്റമറുടെ ആഗ്രഹം അനുസരിച്ചും ഒക്കെയാണ് ഒരു ഒരു വീട് ഡിസൈൻ ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഒരു സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല. ആദ്യം പ്ലാൻ കാണണം, സൈറ്റ് കാണണം, അതിനകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയലിനെ പറ്റി മനസ്സിലാക്കണം. എന്നിട്ട് നമ്മൾ ശരിക്കും ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്ലാൻ ഒരു കസ്റ്റമർ എത്ര രൂപ നിങ്ങളുടെ റേറ്റ് എന്ന് ചോദിക്കുന്നതിനെക്കാട്ടും ഉപരി ആദ്യം ഒരു പ്ലാൻ തയ്യാറാക്കുക. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് നമ്മുടെ ഇഷ്ടം അനുസരിച്ചൊരു നമുക്കൊരു ഐഡിയ ആണല്ലോ ഇത്ര സ്ക്വയർ ഫീറ്റ് വേണം അല്ലെ ഇത്ര ബെഡ്റൂം വേണം എന്നൊക്കെ നമുക്കൊരു ഐഡിയ ആണ്. അതനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി അല്ലെ ഒരു എഞ്ചിനീയറെ കണ്ടിട്ട് ആ പ്ലാൻ തയ്യാറാക്കിയ ശേഷം ഇടക്ക് കയറുവാണേ. ഓക്കെ, ഇപ്പൊ പ്ലാൻ തയ്യാറാക്കുന്ന കേസ് പറഞ്ഞു. നമ്മുടെ പല ആളുകളും നമ്മളടുത്ത് ചോദിക്കലുണ്ട്, നിങ്ങളുടെ കയ്യിൽ നല്ല പ്ലാൻ ഉണ്ടോ, രണ്ട് ബെഡ്റൂമിന് അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂമിന്റെ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് പ്ലാൻ ഉണ്ടോ, ഇല്ലെങ്കിൽ 3D ഉണ്ടോ, ഒന്ന് അയച്ചു തരുമോ. ഈ ഒരു സംഭവം നിങ്ങൾ എങ്ങനെ കാണുന്നു ഇങ്ങനെ? അതായത് ഞാൻ ചെയ്തൊരു വീട്, ആ പ്ലാന് നിങ്ങൾ എന്റെ വീട് കണ്ട് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ അതേ പ്ലാൻ നിങ്ങളുടെ വീട്ടിലേക്ക് കോപ്പി ചെയ്യാന്ന് വെച്ചാൽ അത് എത്രത്തോളം സാധ്യത ഉണ്ട് അതിന്? അതെ, അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ്. കാരണം എന്താ പറഞ്ഞാൽ ഒരു 5 സെന്റി വെക്കുന്ന ഒരു വീടായിരിക്കത്തില്ല ഒരു 10 സെന്റി വെക്കേണ്ടത്. അതെ, ഇപ്പം വഴി തെക്ക് വശത്ത് വഴിയുള്ള ഒരു പ്ലോട്ട് ആയിരിക്കത്തില്ല, നമുക്ക് ചിലപ്പം പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും വഴി വരുന്നത്. ഇനി ഇലക്ട്രിക് പോസ്റ്റ് പല സ്ഥലങ്ങളിലായിരിക്കാം, അപ്പം പിന്നെ വെള്ളം വരുന്ന കിണർ, അങ്ങനെ പല കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഒരു പ്ലോട്ടിനകത്ത് പ്ലാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒരാളുടെ കോപ്പി എടുത്ത് നമ്മുടെ പ്ലോട്ടിൽ വെക്കാൻ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അത് ആപ്റ്റ് ആണോന്നില്ല. പിന്നെ നമുക്ക് അതിനകത്ത് ചില കാര്യങ്ങൾ നമുക്കത് കോപ്പി ചെയ്യാം, ഇപ്പോൾ ഒരു വിൻഡോയുടെ ഡിസൈന് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഇൻറ്റീരിയർ ഡിസൈനൊക്കെ നമുക്ക് അതേപോലെ ചെയ്യാം. പക്ഷെ ഒരിക്കലും ഒരു പ്ലാൻ അതേപോലെ നമ്മുടെ പ്ലോട്ടിൽ കൊണ്ട് വെക്കാൻ പറ്റണമെന്നില്ല. മെയിനായിട്ട് നമുക്ക് വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ് റൂളാണ്. അതെ അതെ, ബിൽഡിംഗ് റൂളിനകത്ത് വരുന്ന ഓരോ പഞ്ചായത്തില് വേറെ ആയിരിക്കും, അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ വേറെ ആയിരിക്കും, കോർപ്പറേഷനിൽ എല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ പോക്കറ്റ് റോഡ് വരുമ്പോൾ, പഞ്ചായത്ത് റോഡ് വരുമ്പോഴും, അപ്പൊ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അതെ അതെ, ഇപ്പൊ ഒരു 5 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ദീർഘചതുരാകൃതി കാണാം, സ്ക്വയർ കാണും, അല്ലെ ഇറഗുലർ ഷേപ്പ് ആയിരിക്കും. അപ്പൊ ഈ ഒരു പ്ലാൻ 1000 സ്ക്വയർ ഫീറ്റ് കൊണ്ട് അവിടെ വെക്കുമ്പോൾ അവിടുത്തെ സെറ്റ് ബാക്കുമായിട്ട് അത് മാച്ച് ആണോന്നില്ല. പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ കോസ്റ്റ് കുറയ്ക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ബാത്റൂമിൻ്റെ പൊസിഷൻ വലിയൊരു ഘടകമാണ്. ഒരേ സൈഡിലേക്ക് തന്നെ മാക്സിമം ടോയ്ലറ്റ് കൊണ്ടുപോകുന്ന കഴിഞ്ഞാൽ കുറേ അധികം എക്സ്പെൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട്. അതെ 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 അതെ, അതൊക്കെയാണ് ഒരു നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ തന്നെ സെപ്റ്റിക് ടാങ്ക് മാക്സിമം നമ്മുടെ ടോയ്ലറ്റൊക്കെ വരുന്ന ഭാഗമായിട്ട് ചേർന്നിരിക്കുകയാണ്, നമുക്ക് അത്രയും പൈപ്പ് ലൈനും ഒക്കെ കുറച്ച് ചെയ്താൽ മതി. അപ്പോൾ അതുമായിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്ത് ബ്ലോക്കൊന്നും വരാത്ത രീതിയിൽ കൊണ്ട് സെപ്റ്റിക് ടാങ്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. അതൊക്കെ ആ ഒരു ഡിസൈൻ്റെ ഒരു ഭാഗമാണ്. ഇനി കോമൺ ആയിട്ട് നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തെങ്കിലും ഇന്ന് നമ്മൾ പുറത്തുകൂടെ പോകുന്ന സമയത്ത് നമ്മുടെ മതിലുകളിൽ പോസ്റ്റുകളിലൊക്കെ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും വീട് നിർമ്മിച്ച് നൽകുന്നു പറഞ്ഞപ്പോൾ ധാരാളം പോസ്റ്ററുകൾ കാണാറുണ്ട്. ഇതിലാണ് പലപ്പോഴും നമ്മൾ പെട്ടുപോകുന്നത്. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ, ഇപ്പം ചിലപ്പോൾ ഈ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുക, ചിലപ്പോൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റിനകത്തും വന്നിട്ട് കേരളത്തിലെവിടെയും ഇത്ര രൂപയ്ക്ക് വീട് ഇപ്പോഴും ഇത്രയും മെറ്റീരിയൽ ഹൈക്കും സാധനങ്ങളുടെ വിലയൊക്കെ വർദ്ധിച്ചിരിക്കുമ്പോഴും ഇപ്പോഴും 1800 രൂപയ്ക്ക് ചെയ്യാം, 1500 ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ കാണാറുണ്ട്. ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കൺസൾട്ട് ചെയ്യുന്ന ആളാണ്. പലപ്പോഴും അവിടെ ചെല്ലുന്ന സമയത്തായിരിക്കും ഇത്തരം കോൺട്രാക്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് പിന്നീട് വരുന്ന നമ്മൾ പറയുന്ന ഓരോ ഈച്ച് ആൻഡ് എവറി പോയിന്റ്സിനും എക്സ്ട്രാ പൈസ ഇവർ പലപ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഹ്യൂജ് എമൗണ്ടിലേക്ക് പോകും. അല്ലെങ്കിൽ ഈ കോൺട്രാക്ടും ക്ലയന്റും തമ്മിൽ ഒരു പിന്നെ ഒടക്കിലേക്ക് കലാശിക്കും. ഈ പറഞ്ഞ രീതികളിൽ ഇത് ഫിനിഷ് ആവാതെ ഇങ്ങനെ കുറെ പ്രശ്നം. അവരൊരു വർക്ക് എടുക്കാൻ വേണ്ടി ആ ഒരു റേറ്റിൽ പിടിക്കുന്നു, പക്ഷെ അതിനകത്ത് അവർ ആ അതിനകത്ത് വരുന്ന എഗ്രിമെന്റ് ഡീറ്റെയിൽ ആയിട്ട് അവർ വായിച്ചു നോക്കുന്നില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഫൗണ്ടേഷൻ തന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ചിലപ്പോൾ ഒരു 2 അടി ഡെപ്ത്, 1.5 അടി വീതി എന്നായിരിക്കും. പക്ഷെ അവരവിടെ എക്സ്കവേഷൻ ചെയ്യാൻ പോകുമ്പോൾ മനസ്സിലാവും 2 അടിക്ക് പറ്റും. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷന്റെ പ്രശ്നം വരുന്നത്. ഇവര് പറയുന്ന ഒരു 1900 സ്ക്വയർ ഫീറ്റിന് ഈ വീട് പൂർത്തീകരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവര് കൃത്യമായിട്ട് കുറെ ജസ്റ്റ് അതൊക്കെ ഒന്ന് എടുക്കാനേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷൂട്ടിൻ്റെ ഇടയിൽ യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ ക്ലയന്റിന്റെ ഫാദറാണ് കേട്ടോ ഇത്. പേര്, എൻ്റെ പേര് AK വർഗീസ്. നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്, എനിക്കറിയാം. അപ്പൊ ജസ്റ്റ് ഇപ്പം നമ്മൾ വീട് ഇപ്പം ഏകദേശം നമ്മുടെ സ്ട്രക്ചറൊക്കെ തീർന്ന് ഇന്റീരിയർ വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. എങ്ങനെയാണ് മൊത്തത്തിലുള്ള ഒരു അഭിപ്രായം? മൊത്തത്തിൽ ആദ്യമായിട്ട് പറഞ്ഞു, ആദ്യം മുതലേ എനിക്ക് മൊത്തത്തിൽ നോക്കുമ്പം ഐ ആം വെരി ഹാപ്പി. താങ്ക് യു, ഐ ആം വെരി ഹാപ്പി.
ഈ ഡിസൈനും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ സുനീറുമായിട്ട് സുനീറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടാണ് എല്ലാ ഡിസൈനും എല്ലാം ചെയ്ത വേറൊന്ന് പറയാനുള്ളത് ഈ ഡിസൈൻ ഇവിടെ വന്ന് നോക്കി പലർക്കും ഇഷ്ടപ്പെട്ടവരുണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ട് അപ്പൊ ഫിനിഷിംഗ് ചെയ്ത് കഴിയുമ്പം ഇതിലും ഫാർ ബെറ്റർ ആണ് ലുക്ക് മാറും എന്നാലും നമുക്ക് ഇതിന്റെ ഹോം ടൂറിൽ അപ്പച്ചനോട് ഉൾപ്പെടുത്തിയിട്ട് അടിപൊളി ഒരു വീഡിയോ അതല്ല ഈ 3 days ബാക്ക് ഒരു ഒരു ഫാമിലി വന്നു വന്നെല്ലാം നോക്കിയിട്ട് പോയി അത് ആദ്യമേ ഞാൻ പറഞ്ഞു ബിജു ഇത് ഈ ഡിസൈൻ എന്നോട് ഇവിടെ ഉള്ള ഈ ചുറ്റുപാടുള്ള ഫാമിലി എൻ്റെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് പരിചയമുള്ളവരല്ല ഓക്കെ ഇവർക്ക് ഇതിൻ്റെ ഡിസൈൻ എസ്പെഷ്യലി ഇതിൻ്റെ ഫ്രണ്ടിനേക്കാളും ലുക്ക് ബാക്കിനാ അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം ഷെയർ ചെയ്തതിന് ഓക്കെ 1000 square feet വീട് ഞാനൊരു 1400 രൂപ സ്ക്വയർ ഫീറ്റിന് ചെയ്തുതരാം അപ്പൊ ക്ലയന്റ് നോക്കുമ്പോൾ 14 lakh rupees എഗ്രിമെന്റ് ആയി പിന്നീട് ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല പറഞ്ഞ എമൗണ്ടിനേക്കാൾ കൂടുതലാണ് പിന്നീട് ക്ലയന്റ് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നത് ഈവൻ പിന്നെ സ്വിച്ചസിന്റെ കാര്യമായാലും കോയർ ലോക്കൽ കോയർ ആയിരിക്കും ഇതിനകത്തേക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പൊ ഈ കമ്പിയുടെ ഡീറ്റെയിൽ തന്നെ ഇപ്പം അതിന്റെ സ്പാൻ അനുസരിച്ച് അതിൽ വരുന്ന ലോഡ് അനുസരിച്ചൊക്കെയാണ് നമുക്ക് അതിനകത്ത് കമ്പിയുടെ എണ്ണം അതിന്റെ ഡയമീറ്റർ ഒക്കെ തീരുമാനിക്കുന്നത് അപ്പൊ 10 കമ്പി വേണ്ടടുത്ത് 8 ഇടുന്നുണ്ടാവാം അത് തമ്മിലുള്ള അകലം 15 cm വേണ്ടത് 20 cm ഇടുന്നുണ്ടാവാം ഇതൊന്നും ക്ലയന്റിന് അറിയത്തില്ല ഇതിലെ അതിന്റെ ഏറ്റവും ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് സ്റ്റീല് എത്ര തരം സ്റ്റീലുണ്ട് ക്ലയന്റിന് അറിയില്ല പല കോൺട്രാക്ടേഴ്സിന് അറിയില്ല ഇതില് 500D എന്താണ് 550D എന്താണ് അല്ലെങ്കിൽ 600D എന്താണ് പിന്നെ അതുപോലെ തന്നെ മറ്റേ എർത്ത് റെസിസ്റ്റൻസ് വരുന്ന ഇത് എന്തിനാണ് പ്രൈമറി സ്റ്റീൽ എന്താണ് ഇതിനെ കുറിച്ചിട്ടൊന്നും അറിയില്ല ഇതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് തന്നെ ഈ പറഞ്ഞ കണക്ക് ഗ്യാപ്പിനകത്ത് ഐ എസ് ഐ ഇല്ലാത്തത് നമ്മുടെ സെയിൽ ചെയ്യാനായിട്ടുള്ള കുറെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അതുപോലെ സിമന്റിന്റെ കേസിന് തന്നെ ഇന്നിപ്പോ ടെക്നോളജി മാറി കോൺക്രീറ്റിന് സെപ്പറേറ്റ് ഡിസൈൻ ചെയ്ത സിമന്റുകളുണ്ട് അതുപോലെ തന്നെ എല്ലാ കേസിലും ബിൽഡിംഗിന്റെ കൺസ്ട്രക്ഷൻ സംബന്ധിച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറെ അധികം പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട് ഇനി ഇതിന്റെയൊക്കെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാൻ എന്ന് പറഞ്ഞു ഇതുപോലും ഒരു ചെറിയ ഒരു 2D ഡ്രോയിങ്ങും ഒരു 3D കൊണ്ട് മാത്രം ഒരു വീടിന്റെ വർക്ക് നടക്കുന്നില്ല ഈ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടുത്ത് ഏകദേശം ഒരു 100 above page ഡ്രോയിങ് നമ്മുടെ കാണുന്ന സമയത്തൊന്നുമില്ല എല്ലാരും ചെയ്യുന്ന ഇത് തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് നിലവിലെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് ഒന്ന് ഇല്ല ശരിക്കും അത് എപ്പോഴാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്നത് നമ്മുടെ ഡ്രോയിങ് ഫുള്ള് ഡീറ്റെയിൽ എലിവേഷൻ എല്ലാം ക്ലിയർ ആയതിനു ശേഷം മെറ്റീരിയൽ സ്പെസിഫിക്കേഷനോടെ കഴിഞ്ഞതിനു ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിന്റെ എസ്റ്റിമേറ്റ് എടുക്കണം ഫൗണ്ടേഷൻ എത്ര മെറ്റീരിയൽ വരും അതിൽ വരുന്ന സ്റ്റീൽ എത്ര സിമെന്റ് എത്ര ഇനി സ്ട്രക്ചർ മുകളിലേക്ക് വരുന്നതിന്റെ ഫിനിഷിംഗിലേക്ക് വരുന്ന ഡീറ്റെയിൽസുകൾ എല്ലാം എടുത്തിട്ട് വേണം അതിന്റെ ഒരു റേറ്റ് ഉണ്ടാക്കാനായിട്ട് അല്ലാതെ ഒരിക്കലും നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല പിന്നെ ഇത് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മളൊരു 500 square feet താഴെയുള്ള ചെറിയ ചെറിയ വീടുകൾ ഇപ്പം അധികം ബഡ്ജറ്റ് ഇല്ല ലൈഫ് മിഷന്റെ പോലെയുള്ള വീടുകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് 2 bedroom ഉള്ള ഒരു വീട് എങ്ങനെയും തട്ടിക്കൂട്ടി ഉണ്ടോ വീടില്ലാത്തവർ മറ്റുള്ളവർ അതായത് ഈ വാടകയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് മനസ്സമാകത്തോടെ ചെറിയൊരു വീട് ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾക്ക് മാക്സിമം ചെലവ് ചുരുക്കിയിട്ട് നമുക്ക് ചെയ്യാം അവിടെ ഇപ്പം PVC ടാപ്പെന്നോ അല്ലെങ്കിൽ ടൈൽ ഇട്ട് ഇടണമെന്നോ അല്ലെങ്കിൽ പെയിന്റ് അടിക്കണമെന്നോ ഒന്നുമില്ല അവർക്ക് ഇതിന്റെ വേറൊരു ആഫ്റ്റർ എഫക്ട്സ് കൂടെ ഞാൻ പറയട്ടെ പല ആളുകളും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് എന്ന് പറഞ്ഞിട്ട് ചെയ്യും അപ്പൊ നമ്മള് മാക്സിമം ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഇത് ചെയ്യും ഇത് നമുക്കറിയാലോ ഏറ്റവും കുറഞ്ഞ ഇത്ര ഇപ്പൊ PVC ടാപ്പിന്റെ കേസ് എടുത്താൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കംപ്ലൈന്റ് പക്ഷെ അന്നേരം ഇവർ ഈ കോൺട്രാക്ടിനെ കുറ്റം പറയും അന്നേരം ഈ പഴയ കേസൊക്കെ ഇവർ മറക്കും അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് പലരും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനായിട്ടും പലരും അതാണ് തുടക്കത്തിൽ ആരും ഒന്നും ഇതിനെ പറ്റി അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കത്തില്ല ഫിനിഷ് ചെയ്തൊരു ഹൗസ് വാമിംഗ് ഒക്കെ ആകുമ്പോഴാണ് ആൾക്കാർ വന്നിട്ട് ഈ ഡോറാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് ഈ ടാപ്പാണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് അപ്പൊ അത് എന്തുകൊണ്ടാണ് ആ സാധനങ്ങൾ വെച്ചെന്നുള്ളത് അവർക്ക് അറിയത്തില്ല ഈ റേറ്റിന് എടുത്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരിക്കലും ഈ 1500-1600 എടുത്തിട്ട് അവർക്ക് ബ്രാസിന്റെ സാധനങ്ങൾ വെക്കാനോ അല്ലെങ്കിൽ തേക്കിന്റെ ഡോർ വെക്കാനോ ഒരിക്കലും പറ്റില്ല ഇതേ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ പലപ്പോഴും പല വീടുകളും ഇത്ര രൂപയുടെ ഇന്റീരിയർ അടക്കം ഇത്ര രൂപയുടെ വീട് എന്ന് പറഞ്ഞാൽ ഹോം ടൂറുകൾ കാണാറുണ്ട് 100% നമുക്കറിയാം ആ പൈസക്ക് അത് തീരും വെറുതെ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ പല ആൾക്കാരും ഇതെടുത്തിട്ട് കണ്ടോ ഇത്ര രൂപയ്ക്ക് ഈ വീട് തീർന്നല്ലോ ഇത്ര വീഡിയോ ചെയ്യാൻ കൊടുക്കുന്ന ക്ലയന്റ് അത് ശക്തമായിട്ട് ഇടപെടണം കാരണം നിങ്ങൾ 25 lakh rupees നിർമ്മിച്ച ഒരു വീട് ഒരാൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് അവൻ 14 lakh rupees എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനാണ് ലോജിക്കാണ്
അത് കണ്ടിട്ടാണ് ആൾക്കാർ പിന്നെ അവരെ കോൺടാക്ട് ചെയ്യുന്നു, അവരോട് വിളിച്ച് ഈ ഇത്രയും തീർക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. പിന്നെ കാര്യത്തിലേക്ക് കടക്കുമ്പോഴാണ് ശരിക്കുള്ള മുഖം കാണുന്നത്, ശരിക്കുള്ള റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അപ്പം എന്തായാലും ദയവായി കുറെ നല്ല ഇൻഫർമേഷൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് കിട്ടിയിട്ടുണ്ട്. പലർക്കും അറിയത്തില്ല ഇതിനെപ്പറ്റി, പലരും ഇപ്പോഴും ഇപ്പം ഈ വീഡിയോ ചെയ്താൽ പോലും അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചോദിക്കും, നിങ്ങൾ കേരളത്തിൽ എത്ര രൂപയ്ക്കാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു ഒരാളോടും ചോദിക്കില്ല, നിങ്ങളൊരു പ്ലാൻ, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കുക, അതനുസരിച്ച് അതിൻ്റെ മെറ്റീരിയൽ സ്പെസിഫിക്കേഷനും ഫൈനലാക്കിയതിന് ശേഷം മാത്രമേ റേറ്റിനെ പറ്റി ചിന്തിക്കാവൂ. അപ്പം ജോബിയെ നേരത്തെ പരിചയപ്പെടുത്തി, ഹനുക്ക ഹോംസ് എന്നാണ് ജോബിയുടെ ചാനലിൻ്റെ പേര്. ഇതുപോലുള്ള പിന്നെ ലോട്ട് ഓഫ് ഐഡിയാസ് അതുപോലെ തന്നെ ഒരുപാട് നോളജ് നമ്മുടെ ഈ ഒരു ചാനലിൽ നിന്ന് കിട്ടും. എന്തായാലും വീട് വെക്കാൻ പോകുന്നവർക്കും വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും ജോബിയുടെ ചാനൽ. അപ്പം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏതെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സോ വ്യൂവേഴ്സോ ഉണ്ടെങ്കിൽ ഒന്ന് ജോബിയുടെ ചാനലിലൂടെ ഒന്ന് ജസ്റ്റ് കയറി നോക്കുക.